നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് മിസ്റ്റർ ഫ്രാൻസിസിനെയാണ്. നേപ്പിൾസിലെ പാല എന്ന നഗരത്തിൽ 1416 മിസ്റ്റർ ഫ്രാൻസിസ് ജനിച്ചത്. തൻ്റെ മാതാപിതാക്കൾ സമ്പത്തിൽ ദരിദ്രനാണെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തിൽ അതിസമ്പന്നരായിരുന്നു. താൻ ഫ്രാൻസിസ് അസീസിയെ പോലെ വളരണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ ആഗ്രഹം. ചെറുപ്രായത്തിൽ തന്നെ കഠിനമായ ഉപവാസവും പ്രായശ്ചിത്ത പ്രവർത്തനങ്ങളും അനുഷ്ഠിച്ചിരുന്നു. ഏകദേശം 15 വയസ്സായപ്പോൾ സ്വഭവനം ഉപേക്ഷിച്ച് കടലോരങ്ങളിനടുത്തുള്ള ഒരു ഗുഹയിൽ പ്രവേശിച്ച് ഏകാന്തതയായി ജീവിക്കാൻ ആരംഭിച്ചു. 1-2 വർഷങ്ങൾക്ക് ശേഷം അഗ്രസ്ഥരായ ചിലർ അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു. എളിമയെ വിശ്വാസപൂർണ്ണമായി കണ്ടിരുന്ന ഫ്രാൻസിസ് തൻ്റെ സഭയ്ക്ക് മിനിങ്സ് എന്ന പേര് നൽകി. തന്നെ ബലപ്പെടുത്തിയ ദൈവത്തിലൂടെ ഫ്രാൻസിസ് നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിരുന്നു. കിട്ടുന്ന സമയത്തെല്ലാം ഫ്രാൻസിസ് അതിശക്തമായി പ്രാർത്ഥിച്ചിരുന്നു. തന്നെ ബലപ്പെടുത്തിയ ദൈവത്തിലൂടെ ഫ്രാൻസിസ് നിരവധി അത്ഭുതങ്ങൾ ചെയ്തിരുന്നു. 1507 ദുഃഖ വെള്ളിയാഴ്ച ദിവസം ഫ്രാൻസിസ് തൻ്റെ 91 വയസ്സിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. കൂട്ടുകാരെ, നമ്മൾക്കും ഫ്രാൻസിസിനെ പോലെ നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാം.